ഇപ്പോൾ കെ ജനീഷ് കുമാർ എം എൽ എ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഞങ്ങളെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബോധ്യമില്ലാത്ത വിഷയം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്താ? ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ലേ ഈ ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഇല്ലേ? ആ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലേ 136 ആളുകളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിട്ട് എം എൽ എ അധിക്ഷേപിക്കുക? അതിനാരാണ് ഇവർക്കൊക്കെ അവകാശം കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇവർ തന്നെ ഓരോ ദിവസവും ഈ പറയുന്ന ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ കുരുക്കിലേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് പോരെ, 10 പേരിൽ താഴെ ആളുകൾക്കേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഒരാൾക്ക് നീതി നിഷേധിക്കാൻ കഴിയുമോ ഒരാൾക്ക്? ഇത് എവിടുത്തെ പണമാ? ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം കൊടുത്താണ് ശമ്പളം വാങ്ങുന്നത്. അവർ മാത്രമല്ല, ഞങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ശമ്പളം വാങ്ങുന്നത്, ഓണറേറിയം വാങ്ങുന്നത് ഒക്കെ. ജനങ്ങളാണ് യജമാനന്മാർ, അതവർ മനസ്സിലാക്കണം. സേവകർ മാത്രമാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം. ആ ചർച്ചയാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്, ആ നിലപാടാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. ഇവിടെ ഈ അധിക്ഷേപമൊന്നും ഞാൻ ഭയക്കുന്നില്ല. ഈ അധിക്ഷേപവും ഈ പരിഹാസവുമൊക്കെ ഭയമില്ലാതെ തന്നെ നേരിടാൻ എനിക്ക് കഴിയും, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്, ഒരു സംശയവും വേണ്ട. ഇവരുണ്ടാക്കുന്ന ഈ കുരുക്ക്, ഇവർക്ക് കൂടുതൽ കുരുക്കാവത്തേ ഉള്ളൂ. ഇവർ ഈ രക്ഷപ്പെടാനുള്ള ഈ ശ്രമം കൂടുതൽ കുരുക്കിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കത്തേ ഉള്ളൂ. അവിടുത്തെ കുറേ വിഷ്വൽസ്, സത്യത്തിൽ ഞാൻ ഇന്നലെയാണ് അതെല്ലാം എടുത്ത് സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ഈ പറയുന്ന അദ്ദേഹം തന്നെ, ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള അദ്ദേഹം തന്നെയാണ് എനിക്ക് കൊണ്ട് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ കാട്ടിത്തരുന്നത്. ആദ്യം അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങൾ കേട്ടതല്ലേ ഞാൻ അവിടെ സംസാരിക്കുന്നത്? അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ ചോദിച്ചു, സാർ എന്താ പ്രശ്നം ഇവിടെ? അത് സാർ, 20 പേർ ലീവാണ്, ഒക്കെ ലൈവാണ്, ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കണം, 20 പേർ അവധിയിലാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കാൻ പറഞ്ഞു. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് ഞാൻ എണ്ണി നോക്കി, 1, 2, 3, 4 എല്ലാം റെക്കോർഡല്ലേ, 21. സാർ ഇതിനകത്ത് 21 പേരെ ഒപ്പിട്ടിട്ടുള്ളല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയല്ലേ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ മറുപടി? 21 ഉള്ളൂ, 21. ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർ വന്നിട്ടില്ല, അവരെന്തെങ്കിലും ഓരോ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. ഒക്കെ ഇങ്ങോട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്, അൺഓതറൈസ്ഡ് ആബ്സെന്റ് മാർക്ക് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. ഞാൻ അതും ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം 4 പേരുടെ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് അദ്ദേഹം അത് എടുത്തോണ്ട് പോയല്ലോ. അതിപ്പോ മീഡിയ, ഞാൻ ആ ഇത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. പിന്നീട് 21, 25 ആക്കാനും ചില ആളുകൾക്ക് ഹാഫ് ഡേ ലീവ് ആക്കി രക്ഷപ്പെടുത്താനും ചില ആളുകളെ ചില വില്ലേജ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതായിട്ടും ഒക്കെ രേഖ ഉണ്ടാക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് വില്ലേജിൽ പോകാൻ പരിശോധിക്കാം? ഇത് കേരളമാണല്ലോ, പരിശോധിക്കാം നമുക്ക്. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ എം എൽ എയും ആയിട്ടുള്ളൊരു തർക്കമല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം? ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീതു സതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നീതു, അന്ന് നടന്ന സംഭവങ്ങളെക്കാൾ ഉപരി പിന്നീട് ഇത് മറയ്ക്കാൻ നടന്ന ചില മാറ്റങ്ങൾ കൂടി, ചില ശ്രമങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രക്ഷപ്പെടാനുള്ള ശ്രമം കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് എം എൽ എയുടെ തീരുമാനം.
തീർച്ചയായിട്ടും വേണം, അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. കാര്യം ഈ ഒരു വിഷയം വിവാദമായ ശേഷം ഈ ഒരു വിനോദയാത്രയെ പറ്റി അല്ലെങ്കിൽ ഈ അവധിയെടുത്ത ആ ഒരു പ്രശ്നങ്ങളെ പറ്റി അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവമെല്ലാം എം എൽ എയുടെ നാടകമാണ്, അതുപോലെ തന്നെ ഈ കാലിന് സ്വാധീനമില്ലാതെ അവിടെ എത്തിയ ഒരാള് അദ്ദേഹത്തെ കാശ് കൊടുത്ത് ഇറക്കിയതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ആരും പറഞ്ഞിട്ടല്ല ഇവിടെ എത്തിയത് എന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ കേട്ടത് എന്ന തരത്തിലുള്ള ചാറ്റുകളാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഒഫീഷ്യൽ താലൂക്ക് ഓഫീസിലെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് കണ്ടത്. 136 അംഗങ്ങളുള്ള ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു ചാറ്റ് നമ്മൾ കണ്ടത്. ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്ത് നിന്നാണ് എം എൽ എ വിമർശിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ചാറ്റ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ എം എൽ എ കെ ജനീഷ് കുമാർ എം എൽ എ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു എന്തെന്നാൽ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ചാറ്റ് എന്നത് ഈ തെറ്റിനെ മറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം കാണാനായിട്ട്. അതായത് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾ സംസാരിച്ച് കേട്ടതാണെങ്കിലും എല്ലാവരും കാര്യങ്ങൾ സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞതാണ്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ഒരു വിശദീകരണം എന്നത് അദ്ദേഹത്തിന്റെ തെറ്റ് മറയ്ക്കാനുള്ള ശ്രമമായിട്ട് വേണം കാണാനായിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് കൂടി എം എൽ എ സൂചിപ്പിക്കുന്നുണ്ട്. വീണ, ശരി ശരി നീതു.